വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവ് രാധിക ഖേര പാർട്ടി വിട്ടു. പാർട്ടിയിൽ പുരുഷാധിപത്യം എന്നാരോപിച്ചാണ് രാജി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ രാജിയുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത് എന്താണ്? കോൺഗ്രസിനിത് എത്രത്തോളം വലിയ തിരിച്ചടിയായി മാറും? നിതിൻ, കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. AICC വക്താവാണ് രാധിക ഖേര. പാർട്ടിയിലെ പുരുഷാധിപത്യം ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി പരാതികൾ രാധിക ഖേര ഈ പാർട്ടി നേതൃത്വ വിഭാഗത്തിൽ തന്നെ മല്ലികാർജ്ജുൻ ഖർഗേക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടിയിൽ പുരുഷാധിപത്യമാണ്, മാത്രമല്ല സ്ത്രീകൾക്ക് യാതൊരു തരത്തിലെ ബഹുമാനിക്കുന്ന ആളുകൾ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്ന വിമർശനമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ രാമമന്ദിരിലേക്കുള്ള, അതായത് അയോധ്യ രാമക്ഷേത്ര സന്ദർശനം സംബന്ധിച്ചും നേതാക്കൾ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ചില അസ്വസ്ഥ നേരിടുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് രാജി. ഇപ്പോൾ ഈ പാർട്ടിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് അയച്ച രാജിക്കത്തിൽ രാധിക ഖേര ചൂണ്ടിക്കാട്ടുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 11:30 വരെയാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകൾ ഭാഗികമായി തകർന്നു. അഞ്ചുതെങ്ങ് തീരദേശ റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പൂത്തുറയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിൽ ഇരവിപുരം ആലപ്പാട് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. ഇന്നലെ രാത്രി മുതൽ കടലടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് സാധനങ്ങൾ വീട്ടിൽ ഉള്ളതുകൊണ്ടെങ്കിലും പോകാൻ പറ്റില്ല. ചില്ലരെ മാത്രം സേഫ്റ്റി ആയിട്ട് ബന്ധുക്കളുടെ വീട്ടില് ഇട്ടായിരുന്നു രാത്രി. പിന്നെ രാവിലെ ഒരു 7:30 ആ ടൈലും ജനലിന്റെ താഴെ ഉള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത്. കടല് നടു 12 സമയമായപ്പോ ഭയങ്കരമായ ശക്തിയാട്ട് കഴിച്ചു. അമ്മ ഇവിടെ പേര കുറഞ്ഞിട്ടുണ്ട് വെള്ളം പോകാൻ. ഇതിന്റെ അകത്തും കയറി അമ്മ തൈ കട്ടിന് കിടന്നു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിലെ പൊതുവായ സാഹചര്യം എങ്ങനെയാണ്? വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുണ്ട്. വലിയ ദുരിതത്തിൽ സ്വാഭാവികമായും തീരദേശവാസികളാവുന്നുണ്ട്. ഇന്ന് രാത്രി വരെ മുന്നറിയിപ്പ് തുടരുന്നുമുണ്ട്. എന്താണ് തീരദേശത്തുള്ളവർ പറയുന്നത്? അഖിൽ ഷാ, റിജിത്, നിലവിൽ കടൽ കുറച്ച് ശാന്തമാണ്. അത് തീരദേശങ്ങളിലൊക്കെ നോക്കിയാൽ തന്നെ കുറച്ച് ശാന്തമാണ് കടൽ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഈ കുറച്ച് രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഈ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. മത്സ്യത്തൊഴിലാളികളും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് രാത്രിയാകുമ്പോഴേക്കും കടൽ വലിയ രീതിയിൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾ വരും. വീടുകളിലൊന്നും താമസിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്നലെ വൈകിട്ട്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങ് പൂത്തുറയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് ശക്തമായ കടലാക്രമണമാണ് ഇന്നലെ രാത്രി അവിടെ നടന്നത്. അതിന് പിന്നാലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ചില വീടുകൾ അത് ഭാഗികമായി തകർക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതുപോലെ ഒരു വീടിന്റെ പുറകുവശം മുഴുവൻ തകരുകയും അതിനകത്തുകൂടി കടൽ കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പിന്നാലെ ഉച്ചയോടുകൂടി അവിടുത്തെ റോഡിലേക്ക് തിരമാല അടിക്കുന്ന സാഹചര്യമുണ്ടായി. റോഡിൽ കല്ലും മണ്ണും നിറഞ്ഞ സാഹചര്യമുണ്ടായി. ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു തുടങ്ങിയ പല പ്രശ്നങ്ങളും തീരമേഖലയിൽ നടക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ തെക്കൻ തീരമേഖലയിലൊക്കെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായി തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് കടലാക്രമണത്തിലേക്ക് നീങ്ങിയേക്കാമെന്നുള്ള മുന്നറിയിപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതരായിരിക്കണം മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരദേശവാസികളും എന്ന് അറിയിക്കുന്നുണ്ട്. ഇവരുടെ മത്സ്യബന്ധന വള്ളങ്ങളും യാനങ്ങളും ഉൾപ്പെടെയുള്ളവ കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും അധികൃതരുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള കാര്യവും വ്യക്തമാക്കി. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ മുന്നറിയിപ്പുകൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. അഞ്ചിടങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ പലയിടങ്ങളിലേക്ക് മാറി താമസിച്ചിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴും അവരവരുടെ വീടുകളിൽ താമസിക്കുന്നത്. അവരെ അപകടാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മറ്റിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളും അധികൃതർ നടത്തുന്നുണ്ട്. ശരി, അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ താപനില മുന്നറിയിപ്പ് തുടരും. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ചയോടെ വേനൽ മഴ സജീവമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ് പ്രതീഷ്? അറിയിച്ചത്, സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും ഉയർന്ന താപനില തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള 12 ജില്ലകളിൽ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ താപനില ഉയരാനുള്ളൊരു സാധ്യതയാണ് പ്രവചിക്കുന്നത്. ചൊവ്വാഴ്ച വരെയായിരിക്കും സംസ്ഥാനത്ത് ഉയർന്ന താപനില ഉണ്ടാവുക. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെ താപനില ഉയരുമെന്നതാണ്
കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന കാര്യം. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുമുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന കാര്യം. മെയ് 8 തന്നെ സംസ്ഥാനത്ത് വേനൽമഴ കൂടുതൽ സജീവമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. വേനൽമഴ എത്തുന്നതോടുകൂടി തന്നെ ഉയർന്ന താപനിലയും ഈ കനത്ത ചൂടിന് ഒരു ആശ്വാസമാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ നേരത്തെ ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് രാത്രി വരെ ഈ ഓറഞ്ച് അലർട്ടും തുടരും. അതുകൊണ്ട് തന്നെ ഈ കടലിലും ഒപ്പം കരയിലും ഒരു പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എം ജി പ്രദേശ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കൊല്ലം കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കുളനട സ്വദേശി നിഖിൽ, മഞ്ചള്ളൂർ സ്വദേശി സുജിൻ എന്നിവരാണ് മരിച്ചത്. ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, എങ്ങനെയാണ് അപകടം? വിശദാംശങ്ങൾ എന്താണ്? രജിത, ഇന്ന് 3 ഈ നിഖിലും സുജിനും അടങ്ങുന്ന ഈ സംഘം ഈ കല്ലടയാറ്റിലെ കുളിക്കാനെത്തുന്നത്. ഈ കുളിക്കാനെത്തിയ സമയത്ത് നിഖിൽ ആദ്യം തന്നെ ഈ കല്ലടയാറ്റിലെ കയത്തിലേക്ക് പെടുകയായിരുന്നു. പത്തനാപുരം സമീപമാണ് ഈ കുളിക്കടം ഉള്ളത്. അവിടെ ഈ ബന്ധുക്കൾക്കൊപ്പമാണ് ഈ ഇവർ കുളിക്കാനെത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിഖിലിനെ രക്ഷപ്പെടുത്തുന്നതിനായാണ് സുജിൻ ഈ കല്ലടയാറ്റിലേക്ക് ഇറങ്ങുന്നത്. തുടർന്ന് ഈ സുജിനും നിഖിലിനൊപ്പം തന്നെ ഈ കയങ്ങളിലേക്ക് പെടുകയായിരുന്നു. ഇരുവരും പിന്നീട് ബന്ധുക്കളും സമീപത്തുണ്ടായിരുന്ന ആൾക്കാരും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് കരയ്ക്ക് എത്തിച്ചത്. പക്ഷെ അപ്പോഴേക്കും ജീവൻ ഇരുവരുടെ നഷ്ടപ്പെട്ടിരുന്നു. ഇരുവരുടെ മൃതദേഹം ഇപ്പോൾ പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിയന്ത്രണം ലംഘിച്ച് സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നതായി പരാതി. ലൈഫ് ഗാർഡുമാർക്ക് സഞ്ചാരികളെ നിയന്ത്രിക്കാനാകുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലിൽ ഇറങ്ങുന്നതിന് കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് സഞ്ചാരികൾ ബീച്ചിൽ ഇറങ്ങുന്നു എന്നുള്ള പരാതി ഉയരുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? റീജിത്ത്, നാളെ രാത്രി 11:30 വരെയാണ് എറണാകുളം ജില്ലയിലെ ബീച്ചുകളിൽ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നത്. റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ കൂട്ടത്തോടെ ബീച്ചിൽ ഇറങ്ങുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെയുള്ള 2 ലൈഫ് ഗാർഡുകൾ ഇവരോട് ഈ കടലിൽ ഇറങ്ങരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആ നിർദ്ദേശം അവഗണിക്കപ്പെടുകയായിരുന്നു. പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടും പോലീസ് സ്ഥലത്ത് എത്തിയിരുന്നില്ല. ഇത് അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ലൈഫ് ഗാർഡുകൾ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും നിലവിൽ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് എത്തി ഈ സഞ്ചാരികളെ ബീച്ചിൽ നിന്ന് പൂർണ്ണമായും മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മണിപ്പൂരിലെ ഇംഫാലിൽ ആലിപ്പഴ വർഷം. നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ഇംഫാലിലെ സാഹചര്യം? ആലിപ്പഴ വർഷവുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വൻ ആലിപ്പഴ വീഴ്ച ഉണ്ടായത്. അസാധാരണമായ തരത്തിലുള്ള ആലിപ്പഴ വർഷമാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. വലിയ വലിയ ആലിപ്പഴങ്ങളായിരുന്നു വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും റോഡിലും വീണത്. ഇതിനെ തുടർന്ന് വ്യാപകമായി തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓടുമേഞ്ഞ, ഒപ്പം തന്നെ ഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂരകളിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. വാഹനങ്ങളുടെ മുകളിലും കേടുപാടുകൾ സംഭവിക്കുകയും ചില വാഹനങ്ങളുടെ ചില്ലുകൾ വരെ തകർന്നതായും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആർക്കും ഈ ആലിപ്പഴ വീഴ്ചയിൽ എന്നാൽ ആളുകൾക്ക് പരിക്കേറ്റതായി ഇതുവരെയും വിവരമില്ല എങ്കിൽ പോലും ചെറുജീവികളും പക്ഷികളും ഉൾപ്പെടെ ഈ ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് ചത്തുവീണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രദേശവാസികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ഇതുകൂടാതെ ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ കൃഷിനാശത്തിനും ഈ ആലിപ്പഴ വീഴ്ച ഇടയാക്കി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനെ തുടർന്ന് ശക്തമായ മഴയും മേഖലയിൽ ഉണ്ടായിരുന്നു. മഴ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. ശക്തമായ ഇടിമിന്നലും ഈ ആലിപ്പഴ വീഴ്ചയ്ക്ക് മുന്നോടിയായി ഉണ്ടായിരുന്നു. പ്രദേശത്തെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നാണ് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബെർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്.
വാർത്തകളിലേക്ക് വീണ്ടും. മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയെ ആക്രമിച്ച് 1.75 കോടി രൂപയുടെ സ്വർണം കവർന്നു. ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യാനെത്തിച്ച സ്വർണമാണ് കവർന്നത്. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന്. സമീർ, എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? റിജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അതായത്, കഴിഞ്ഞ ദിവസമാണ് ഈ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഇയാൾ സ്വർണ്ണ വിതരണത്തിന് വേണ്ടി ജില്ലയിലൂടെ സഞ്ചരിച്ചത്. ഈ മഞ്ചേരി നിന്നും കോട്ടക്കലിലൂടെ സഞ്ചരിച്ചു വരുന്നതിനിടയിലാണ് ഈ ഒരു താനൂരിൽ പുതുതായി ആരംഭിക്കുന്ന ഒരു സ്വർണ്ണാഭരണ കേന്ദ്രത്തിലേക്ക് സ്വർണം ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഇയാളെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് താനൂരിൽ ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഇയാളെ ആക്രമിച്ച ശേഷം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 1.25 കോടിയോളം രൂപ വരുന്ന സ്വർണം പ്രതികൾ 4 അംഗ സംഘം കവർന്നെടുത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിനടിസ്ഥാനത്തിൽ താനൂർ DYSP നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തി വരികയാണ്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. 2 കിലോ സ്വർണവും 43 ഗ്രാം തങ്കവുമാണ് ഇയാളിൽ നിന്നും കവർന്നതായി പരാതിയുള്ളത്. ശരി, സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ മഹാറാണ പ്രതാപിന്റെ പ്രതിമ വികൃതമാക്കിയ കേസിൽ 100 സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഡിംപിൾ യാദവിനു വേണ്ടി അഖിലേഷ് യാദവ് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്ക് പിന്നാലെയാണ് സംഭവം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ ഡിംപിൾ യാദവ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും അഖിലേഷ് യാദവിന്റെ ഭാര്യയുമായ ഡിംപിൾ യാദവിന് വേണ്ടി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു. ഈ റോഡ് ഷോ കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയായിരുന്ന സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ഈ നഗരമധ്യത്തിലുള്ള മഹാറാണ പ്രതാപിന്റെ പ്രതിമ വികൃതമാക്കി എന്നുള്ളതാണ് കേസ്. ഈ പ്രതിമയിൽ സമാജ്വാദി പാർട്ടിയുടെ കൊടിത്തോരണങ്ങളും മറ്റും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും പ്രതിമ വികൃതമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ഈ കേസിലാണ് 100 കണ്ടാൽ അറിയാവുന്ന സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടി BJP പ്രവർത്തകർ കൂട്ടമായി എത്തി ഈ പ്രതിമ പിന്നീട് വൃത്തിയാക്കുകയായിരുന്നു. ടാങ്കറിൽ വെള്ളം എത്തിച്ച് പമ്പ് ചെയ്ത് ഈ പ്രതിമ വൃത്തിയാക്കുകയും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിക്കും യാദവ വിഭാഗത്തിനും എതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് യാദവ വിഭാഗത്തെ മുഴുവനായും അവഹേളിക്കുന്നു എന്ന് ആരോപിച്ച് പരാതിയുമായി യാദവ വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. കോഴിക്കോട് വെസ്റ്റ് മാഹിയിൽ തലയിലൂടെ ബസ് കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പയ്യാനക്കൽ സ്വദേശി സുബൈദയാണ് മരിച്ചത്. ഉച്ചയോടെയാണ് അപകടം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം? വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? TK, ഉച്ചയ്ക്ക് 2:30 കൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത്. നിയന്ത്രണം വിട്ട സ്കൂട്ടർ യാത്രികയുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. പയ്യാനക്കൽ സ്വദേശിയായ സുബൈദയാണ് മരിച്ചത്. ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്ന അനുസരിച്ച് ഗോദീശ്വരത്ത് നിന്നും കോഴിക്കോടേക്ക് വന്ന കണ്ണന്താനം എന്ന ബസ്സാണ് അപകടത്തിന് കാരണമായത്. മകനോടൊപ്പം പയ്യാനക്കലിൽ നിന്നും ബേപ്പൂരിലേക്ക് വിവാഹ സത്കാരത്തിന് പോവുകയായിരുന്നു ഈ സുബൈദ. പുറകെ ബസ് വരുന്നത് കണ്ട് ഈ ബൈക്ക് സൈഡ് നൽകുകയായിരുന്നു. അതിനിടയിലാണ് ഈ ബൈക്ക് പുഴയിലേക്ക് താഴ്ന്നു പോകുകയും പുറകിലിരുന്ന സുബൈദ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തത്. അങ്ങനെയാണ് സുബൈദയുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുബൈദ മരിച്ചിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മകന് മറ്റു പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. എന്നാണെങ്കിലും അതിദാരുണമായ സംഭവമാണ് വെസ്റ്റ് മാഹിയിൽ നടന്നത്. TK. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. വാർത്തകളിലേക്ക് വീണ്ടും. കേരളത്തിലെ പോലീസുകാരെ വ്യാപകമായി CPM സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. UDF പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കാൻ ഭരണം ഉപയോഗിക്കുന്നു. വടകരയിലും കള്ളക്കേസിന് ശ്രമം നടന്നു. താനും ഭരണകൂട ഭീകരതയുടെ ഇരയാണെന്നും KM ഷാജി പറഞ്ഞു. കേരളത്തിൽ പോലീസിന്റെ മുകളിൽ വ്യാപകമായി കള്ളക്കേസുകൾ UDF പ്രവർത്തകർക്കെതിരെ എടുക്കാനുള്ള സമ്മർദ്ദം പലയിടത്തുണ്ട്. ഇപ്പം വടകരയിൽ പലയിടത്തും കേസെടുത്ത് ആപ്പിലായിരിക്കുകയാണ്. അനാവശ്യമായി ഏറ്റവും മാന്യമായ നാട്ടിൽ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമുള്ള നല്ലൊരു ഒരു ചെറുപ്പക്കാരനാണ്. അവനെ എതിരായിട്ട് അവനെ വെച്ചാണ് വടകരയിലെ പോലും ഈ കള്ളക്കഥകൾക്ക് മുഴുവൻ CPM തുടക്കം കുറിക്കുന്നത്. അതിന് സമാനമായ തന്നെയാണ് ഇപ്പം പേടകത്തു നിന്ന് കേൾക്കുന്നത്. മനുഷ്യരെ തമ്മിൽ ഡിവൈഡ് ചെയ്യാവുന്ന, വർഗീയതകൾ പ്രചരിപ്പിക്കാവുന്ന കള്ളക്കേസുകൾ, ഞാനൊക്കെ അതിൻ്റെ വ്യക്തിമായ ആളാണ്. ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത നോട്ടീസുകൾ അടിച്ചിറക്കിയിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക, അതിൻ്റെ പേര് നഷ്ടം വരികയും കോടതി കയറി ഇറങ്ങിയ ഒരാളാണ് ഞാൻ.
അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഷാജി ഉയർത്തുന്ന വിമർശനം എന്താണ്? റിജിത്ത്, ബേഡകത്തെ എ എസ് ഐ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പോലീസുകാർക്ക് വ്യാപകമായി സിപിഐഎം നേതൃത്വം ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നു. യു ഡി എഫ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനായി ഇത്തരത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായി. വടകരയിലും സമാനമായ രീതിയിൽ കള്ളക്കേസിന് ശ്രമം നടന്നു. യൂത്ത് ലീഗ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും വ്യാപകമായി ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താനും ഭരണകൂട ഭീകരതയുടെ ഇരയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണമുണ്ടായത്. കോഴക്കേസുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു കോഴക്കേസുമായി ബന്ധപ്പെട്ട് തന്നെയും ഇത്തരത്തിലുള്ള കേസിൽ കൊടുക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നു. പക്ഷേ കോടതി അതിനെ ചെറുത്തു എന്നും കെ എം ഷാജി കൂട്ടിച്ചേർത്തു. ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്ന്. ആശുപത്രി ബിൽ അടക്കാത്തതിനെ തുടർന്ന് ദുബായിൽ 14 ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മലയാളി പ്രവാസിയുടെ മൃതദേഹം വിട്ടു നൽകി. തൃശൂർ സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് വിട്ടു നൽകിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. അരുൺ പാറാട്ട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദുബായിൽ നിന്ന്. അരുൺ, ഒരു പ്രതിസന്ധി ഈ വിഷയത്തിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങളും എങ്ങനെ അരുൺ പാറാട്ട്? റിജിത്ത്, റിജിത്ത് സൂചിച്ച പോലെ തന്നെ 14 ദിവസമായി ദുബായിൽ ആശുപത്രിയിൽ മോർച്ചറിയിലായിരുന്ന മലയാളിയായ തൃശൂർ സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുന്നത്. 59 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്ത് വരികയാണ് സുരേഷ് കുമാർ. ഈ കഴിഞ്ഞ മാസം April 5 പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ദുബായ് സൗദി ജർമ്മൻ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് തന്നെ സുരേഷ് കുമാറിന് ന്യൂമോണിയ സ്ഥിരീകരിച്ചു. അങ്ങനെ 14 ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് April 22 സുരേഷ് കുമാർ മരിച്ചത്. ഈ ആശുപത്രിയിലെ ബിൽ തുകയായിട്ട് ഏകദേശം 400,000 ദിർഹം അടക്കേണ്ടതായി വന്നു. ഇത് അടയ്ക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ മൃതദേഹം കഴിഞ്ഞ ദിവസങ്ങളായി ആശുപത്രി മോർച്ചയിൽ തന്നെ സൂക്ഷിക്കേണ്ടി വന്നത്. ഇതിപ്പോൾ ആശുപത്രിയുടെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ വരുത്തുകയും ആശുപത്രി തന്നെ തങ്ങളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഈ ഒരു തുക എടുക്കുകയും ഇദ്ദേഹത്തിന്റെ മൃതദേഹം റിലീസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും മൃതദേഹം ഇപ്പോൾ എംബാം ചെയ്യുന്നവരായി ആശുപത്രികൾ കൊണ്ടുപോയിട്ടുണ്ട്. ഉടൻ തന്നെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ നാട്ടിലെത്തിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകർ നമ്മളോട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഇപ്പോൾ കിട്ടിയത് അവസാനിക്കുകയാണ്.